السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل الله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له نشهد أن محمدا عبده ورسوله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. محمد اشرف الاعراب والعجم محمد خير من يمشي على قدمه. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു കേൾക്കലിന് ഈ ഒരു പറയലിന് അള്ളാഹു അവന് ഇഷ്ടപ്പെട്ട സോലിഹായ സൽക്കർമ്മത്തിൽ അള്ളാഹു രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല ഈ ഒരു റമദാന് അവനിഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച സോലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെയും കുടുംബത്തിനെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാഅല്ലാഹ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിന് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപൂർണമായിട്ടും മഹാനായ സ്വഹാബത്ത് ജീവിച്ചത് ഹബീബായ നിമിത്തങ്ങൾ പറഞ്ഞ പോലെ, ഹബീബായ നിമിത്തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ ജീവിച്ച സ്വഹാബത്ത്. അങ്ങനെ അവരെ പിൻപറ്റിക്കൊണ്ട് ഒരുപാട് പണ്ഡിതന്മാര് താബിഈങ്ങള് അത്ബഅ താബിഈങ്ങള് ഉലമാക്കള് ആബിദീങ്ങളായ മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചതൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹബീബായ നിമിത്തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ ജീവിച്ച ഒരുപാട് പണ്ഡിത മഹത്വക്കളുണ്ട് ഈ കേരളത്തിൽ. തന്നെ നാം നോക്കുമ്പോൾ ഒരുപാട് ഉലമാക്കള് ആലിമീങ്ങൾ ജീവിച്ചത് ആബിദീങ്ങൾ ജീവിച്ചത് മഹാനായ അത്തിബിറ്റുസ്സാദിന്റെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. മഹാനവർകൾ ക്യാൻസർ ആയിരുന്നു മഹാനവർ. അള്ളാഹു തആല മഹാനുഭാവന്റെ ദറജ അള്ളാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഒക്കെ കൂടെ നമ്മുടെ ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിക്കട്ടെ. ഇൻഷാഅല്ലാഹ് ഒട്ടൊക്കെ ബർക്കത്തും നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തി തരട്ടെ. ഒരിക്കൽ മഹാനായ അത്തിപ്പറ്റ സാദ് ഹോസ്പിറ്റലിലെ മഹാനവർകളെ താടി രോമം മടിക്കേണ്ട ആവശ്യമുണ്ട്, കാരണം ഓപ്പറേഷൻ. അപ്പോൾ അത്തിപ്പറ്റ സാദിന് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോമെന്ന് അത്തിപ്പറ്റ സാദ് ഇങ്ങനെ കരയാണ്. ഡോക്ടർ ഒന്ന് ചോദിച്ചു, എല്ലാ സാദ് നിങ്ങൾക്ക് അന്ന് പേടിയാണ് ഓപ്പറേഷന് പേടിയായിട്ട് നിങ്ങൾ കരയാണ്. മഹാനായ അത്തിപ്പറ്റസാദ് പറഞ്ഞത്, എനിക്ക് ഓപ്പറേഷൻ എനിക്കൊരു പേടിയില്ല, ഓപ്പറേഷനിൽ എനിക്ക് പേടിയില്ല, പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് എതിരെ നിൽക്കുന്നതിനാണ് എനിക്ക് പേടിയെന്ന് മഹാനായ അത്തിപ്പറ്റസാദ് ഒരു ഭാഗത്ത് മാത്രം വെച്ചു. എവിടെയാണ് മെഡിക്കേണ്ടത് അവിടെ, എവിടെയാ ഓപ്പറേഷൻ ചെയ്യണം അവിടെ മാത്രം വടിച്ചുകൊണ്ട് മഹാനവർകൾ ജീവിച്ച്, എന്നിട്ട് പകുതി മാത്രം താടിയിൽ രോമം വെച്ചുകൊണ്ട് മഹാനവറുകൾ ജീവിച്ചെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അത്രയും അധികം അള്ളാഹുവിനെ ഭയം. മഹാനവറുകളെ മരണം തന്നെ പറയുന്ന ഒരു മനുഷ്യൻ്റെ മരണം അവന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മഹാനവറുകൾ ജീവിച്ച് എങ്ങനെയാണ് അതുപോലെയാണ് മഹാനവറുകൾ മരിച്ചു. അള്ളാഹു തആല അതുപോലെ നല്ല മരണം അള്ളാഹു നമുക്കും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാഅല്ലാഹ് നമ്മൾക്ക് ജീവിതത്തിൽ നാം ചെയ്യേണ്ട ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ, ചെറിയ പ്രവർത്തനങ്ങൾ, ചിലപ്പോൾ ആ ഒരു പ്രവർത്തനം കാരണം നമ്മൾ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തും. നമ്മൾ ചെറിയ പ്രവർത്തനം കാരണം നമ്മൾ എത്രയോ അടിയിലെത്തി പരാജിതരുടെ ലിസ്റ്റിൽ നമ്മളെയും രേഖപ്പെടുത്തും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറും. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല അവരുടെ പരലോക ജീവിതം അല്ലാഹു സുഖത്തിലാക്കി കൊടുക്കട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, എന്താണ്, ഓ മൂസ, ആരെങ്കിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുകയും എന്നോട് എതിര് പ്രവർത്തിച്ചാൽ ഞാൻ അവന് ഗുണവാനെന്ന് രേഖപ്പെടുത്തു. ഇനിയൊരുത്തൻ എനിക്ക് ഗുണം ചെയ്യുകയും മാതാവ് എതിരി പ്രവർത്തിക്കുകയും ചെയ്താൽ അവനെ കുറ്റക്കാരനായിട്ട് ഞാൻ രേഖപ്പെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയണം, അത്രയും അധികം
മാതാപിതാക്കൾക്ക് പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അബിബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ പറയുന്ന കഥകളിലുണ്ട്. പ്രിയമുള്ളവരെ, പ്രശസ്തനായ പണ്ഡിത നബീ ഇമാമിന്റെ ചരിത്രം പണ്ഡിതന്മാര് റിപ്പോർട്ട് ചെയ്യുന്ന രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് മഹാനവർഗൾ ഇത്രയും വലിയ ഉന്നതമായ പദവി അലങ്കരിക്കാനുള്ള കാരണം പറയുന്നത്? മഹാനവറുകള് തന്റെ മാതാവിന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി മാതാവ് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ വെള്ളപ്പാത്രവുമായിട്ട് കടന്നു വന്നപ്പോ ഉമ്മ ഉറങ്ങിപ്പോയി. ഉമ്മ കടന്നുറങ്ങി, വിളിക്കുന്നത് മര്യാദക്കേനാണെന്ന് കരുതി മഹാനവറുകൾ അവർ നിന്നു. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോ മാതാവ് കാണാൻ കഴിഞ്ഞ് വെള്ളപ്പാത്രവുമായിട്ട് നിൽക്കുന്ന മകനെയാണ്. മഹാനവറുകള് വെള്ളപ്പാത്രവുമായിട്ട് നിൽക്കുന്നത് മാതാവ് പറഞ്ഞു, ചൊല്ലാകുകയും എന്റെ മകൻ നീ വലിയൊരു പണ്ഡിതനാക്കണേ. അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. ഇത്രയുള്ളൂ, മഹാനവറുകൾക്ക് വേണ്ടിയിട്ട് മാതാവ് ദുആ ചെയ്തു, അല്ലാഹുവേ ഇവരെ എന്റെ മകനെ വലിയൊരു പണ്ഡിതനാക്കണേ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥന കേട്ട് വലിയൊരു പണ്ഡിതനാക്കി മഹാനവറുകൾ. എത്ര എത്ര ഹദീസ് മഹാനവറുകൾ, എത്ര എത്ര കിതാബുകൾ. അല്ലാഹു തആല അവരെയൊക്കെ ജീവിതം, അല്ലാഹു തആല അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തട്ടെ. മാത്രമല്ല മാതാവിനെതിരെ പ്രവർത്തിച്ചാൽ അതും തട്ടും ചെയ്യും. മാതാപിതാക്കൾക്ക് എതിരെ പ്രവർത്തിച്ചാൽ അതോടെ നമ്മുടെ ജീവിതം തന്നെ ഏറ്റവും പരാജിതരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തും. വലിയ ആപിതായ ഒരു മനുഷ്യൻ, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം സാക്ഷിയാണ്. ആരാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു? ഒരു ചെറിയൊരു ഭവനം, നമസ്കാരത്തിനായിട്ടൊരു ഭവനം സൃഷ്ടിച്ചു. എന്നിട്ട് അതിലെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകളെ സുദൂദുകൾ അധികരിപ്പിക്കുന്ന ഒരു സുഹാബി, ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു, രാബിദായ മനുഷ്യൻ. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നിർമ്മിച്ച ആരാധനാലയത്തിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാതാവ് വന്ന് വിളിച്ചു, മഹാനവറുകൾ ഒന്നും പ്രതികരിച്ചില്ല. സങ്കടത്തോടെ മടങ്ങി പിന്നീട് വീണ്ടും വന്ന് വിളിച്ചു, ഒന്നും പ്രതികരിച്ചില്ല. മൂന്നാമതും വന്ന് വിളിച്ചപ്പോ പ്രതികരിച്ചില്ല. അപ്പൊ മാതാവ് പ്രാർത്ഥിച്ചു, വേശിയുടെ മുഖം കാണിച്ചിട്ടല്ലാതെ മരിപ്പിക്കല്ലേ അല്ലാഹ് എന്ന് മഹദി അവിടെ നിന്ന് ദുആ ചെയ്തു. മാതാവ് ദുആ ചെയ്തു, വേശിയുടെ മുഖം കാണിച്ചിട്ടല്ലാതെ അല്ലാഹുവേ നീ മരിപ്പിക്കാതെ ഇരിക്കട്ടെ. അങ്ങനെ മാതാവ് തിരിച്ചുപോയി. ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു വേശി സ്ത്രീ വന്നു മഹാനവറുകൾ വിഭചാരത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹു അവളെ ആട്ടി ഓടിച്ചു. അവർ പകരം കീട്ടാൻ വേണ്ടി ഒരു ആട്ടിടലുമായിട്ട് ബന്ധത്തിലേർപ്പെട്ടു. അതിൽ കുഞ്ഞുമായിട്ട് ഇറങ്ങി വന്നു. പറഞ്ഞു, ഇത് ജുറൈജ് റളിയല്ലാഹു അൻഹു കുഞ്ഞാണ്. നാട്ടുകാർ വിശ്വസിച്ചു. മഹാനവറുകൾ ആരാധനാലയം പൊളിച്ചു. മഹാനവറുകൾ വളരെ വിഷമായി. മഹാനവർക്ക് നമസ്കരിച്ചിരുന്ന ആ ഒരു ഭവനം അവിടുന്ന് തകർത്തു. നാട്ടുകാരെല്ലാവരും അവരെ കുറ്റപ്പെടുത്തി. നാട്ടുകാരെല്ലാവരും കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ കുഞ്ഞിനെ വിളിക്കാൻ പറഞ്ഞു. ആ കുട്ടിയോട് ചോദിച്ചു, എന്റെ ബാപ്പയാരാണ് മോനെ? ബാപ്പ ആരാണെന്ന് ചോദിച്ചപ്പോ ആട്ടിടയാനാണെന്ന് ആ കുട്ടി സംസാരിച്ചു. അത്ഭുതം. ആട്ടിടയെ സംബന്ധിച്ചു മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ സ്വർണത്തിനാലുള്ള ആരാധനാലയം നിർമ്മിക്കട്ടെ എന്ന് പറഞ്ഞു. വേണ്ട, മഹാനവറുകൾ പറഞ്ഞു, അത്രയും മാതാപിതാക്കൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളൊക്കെ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കളെ കുലുത്തം കിട്ടുന്ന ഭാഗ്യവിശാലികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മഹാനായ അൽക്കുമാർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നിന്നും കേട്ടതാണ്. സ്വഹാബിയാണ്. മാനപ്പെട്ടവർക്ക് മാതാവിന്റെ ചെറിയൊരു സംശയം എന്താണ്? എന്റെ മകൻ എന്നെക്കാട്ടിലും കൂടുതൽ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമായിരുന്നു അൽക്കുമാർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അത് കാരണമായിട്ട് മരിക്കുന്ന സമയത്ത് സ്വഹാബിയായ അൽക്കുമാർ റളിയല്ലാഹു അൻഹുവിന് കലിമത്ത് ചൊല്ലാൻ കഴിയുന്നില്ല. അത്രയും മഹത്വമാണ് എന്റെ പ്രിയമുള്ള നമ്മുടെ മാതാപിതാക്കളെ. കുരുത്തും പൊരുത്തും കിട്ടുന്ന നല്ലവരായ സ്വാലിഹീനായ കുട്ടികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാല്ലാ അവസാനിപ്പിക്കുന്ന അള്ളാഹുത്താലായി പറയുന്നതും കേൾക്കുന്നതും നമ്മിൽ നിന്നും പരിപൂർണമായിട്ട് വിശീകരിക്കട്ടെ. അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള തോഫീഖ് അള്ളാഹു നമുക്കും കുടുംബത്തിനൊക്കെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ നിന്നോട് ചോദിക്കാൻ ഞങ്ങൾ അർഹനല്ല, പക്ഷേ നമ്മൾ പാപികളാണ്, ദോഷികളാണ്. നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു പോയ നമ്മുടെ സകലമായ പാപങ്ങളും അള്ളാഹുവേ നീ പൊരുത്തപ്പെട്ട് തരണം. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, ദേഹം കൊണ്ടും ധനം കൊണ്ടും സഹായിച്ച ഒരുപാട് വ്യക്തികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അള്ളാഹുവേ അവരുടെ ജീവിതം നീ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാൻ. അള്ളാഹുവേ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ അള്ളാഹുവേ സമാധാനം, ഐശ്വര്യം, റഹ്മത്ത് നീ നൽകണേ തമ്പുരാൻ.
വാക്കുകേ നമ്മുടെ മരണം നല്ല രീതിയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ജീവിച്ചു മരണപ്പെട്ടു പോയ അവരുടെ പോലെ നല്ല മരണം വാക്കുകേ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഭരിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മോട് ബന്ധപ്പെട്ടവർക്കും വാക്കുകേ നൽകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.